ഡിവൈഎഫ്ഐക്ക് സ്വർണ്ണ കള്ളക്കടത്ത് സംഘമായും കൊട്ടേഷൻ സംഘവുമായും ലഹരി മാഫിയയുമായും ബന്ധമില്ല എന്ന് സിപിഎം പറയുന്നത് പച്ചക്കള്ളമെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ. സ്വർണ്ണ കള്ളക്കടത്ത് പ്രതി ആകാശ് തില്ലങ്കേരിക്ക് ഡിവൈഎഫ്ഐ നേതാവ് എം ഷാജർ ട്രോഫി കൈമാറിയത് ഇതിന് തെളിവാണ്. പകൽ ലഹരി വിരുദ്ധ പരിപാടി നടത്തുന്ന ഡിവൈഎഫ്ഐ നേതാക്കൾ രാത്രി ലഹരി കടത്ത് നടത്തുകയാണെന്നും പ്രഫുൽ കൃഷ്ണൻ വ്യക്തമാക്കി. ഇ പി ജയരാജനെതിരായ ആരോപണത്തിൽ സർക്കാർ നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്നും പ്രഫുൽ കൃഷ്ണൻ കൂട്ടിച്ചേർത്തു. കൊട്ടേഷൻ സംഘങ്ങളുമായിട്ട് ക്രിമിനൽ ആക്ടിവിറ്റികളിൽപ്പെട്ട ആളുകളുമായിട്ട് സന്ധിയില്ലാത്ത അഭേദ്യമായിട്ടുള്ള ബന്ധം അത് ഡിവൈഎഫ്ഐ നേതാക്കന്മാർക്കുണ്ട്. ഇത് കേരളത്തിലെ പൊതുജനങ്ങളുടെ മുന്നിൽ ഡിവൈഎഫ്ഐക്ക് എന്ത് മറുപടി പറയാനുണ്ട്? നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണ്. ബിനീഷ് കോടിയേരി, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ മയക്കുമരുന്ന് ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ട് പണം ചെലവഴിച്ചു എന്നുള്ള കുറ്റത്തിനാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. ആ ബിനീഷ് കോടിയേരിയെയാണ് ഡിവൈഎഫ്ഐ നേതാക്കന്മാർ കേരളം മുഴുവൻ കൊണ്ടു നടന്ന് അവരുടെ സ്പോർട്സ് ഇവന്റുകൾ ഉദ്ഘാടനം ചെയ്യുന്നത്. പകൽ ലഹരി മരുന്നിനെതിരായിട്ട് സമരം ചെയ്യും, രാത്രിയോ രാത്രി ലഹരി മരുന്ന് ഇടപാടുകൾ നടത്തും. രാവിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഘോരം ഘോരം പ്രസംഗിക്കും.